എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും വരികയാണ്. ഈ അക്രമം നടത്തിയ അത് ഷാറൂഖ് സേഫി ആണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ് വൃത്തങ്ങളും. ഷഹീൻ ബാഗിലെ പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങി. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നു. നിതിൻ, വിശദാംശങ്ങൾ. വേണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാണാതായ, അതായത് ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ നിന്ന് 31-ാം തീയതി കാണാതായ ആളും ഇപ്പോൾ അറസ്റ്റിലായ ആളും ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഷഹീൻ ബാഗിലുള്ള ഷാറൂഖ് സേഫിയുടെ വീട് ഏകദേശം 2 മണിക്കൂറോളം കേരളത്തിലുള്ള ATS സംഘവും അതോടൊപ്പം ഡൽഹി പോലീസും പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ആ സംഘം മടങ്ങി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഷഹീൻ ബാഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചില സംഘമെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തും. അതിനുശേഷം മാത്രമേ അടുത്ത നടപടിയിലേക്ക് പോവുകയുള്ളൂ. ഇതിൽ ഇപ്പോൾ നമുക്ക് ഡൽഹി പോലീസിൽ നിന്ന് ലഭ്യമായ വിവരം, അന്വേഷണം തുടരുമെന്ന് ഡൽഹി പോലീസ് സംഘം വൃത്തങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യമൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. ഇതുവരെ നമുക്ക് ലഭ്യമായ ഒരു വിവരപ്രകാരം, ഡൽഹി പോലീസ് വൃത്തങ്ങൾ പങ്കുവെക്കുന്ന വിവരപ്രകാരം, ഈ ഇപ്പോൾ പിടിയിലായ ആൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയാണ്. കൂടാതെ ഇയാളുടെ ബന്ധങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഡൽഹി പോലീസ് സംഘമെല്ലാം തന്നെ നൽകുന്ന വിവരം, ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ മണിക്കൂർ നൽകാൻ പറ്റുന്ന സാഹചര്യം, ഒന്ന്, മഹാരാഷ്ട്രയിൽ നിന്നും അറസ്റ്റിലായ ആളും അതോടൊപ്പം തന്നെ 31-ാം തീയതി കാണാതായ ആളും ഒരാൾ തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും ഡൽഹി പോലീസും കൂടാതെ കേരളത്തിലുള്ള ATS സംഘവും ഇവിടെ പരിശോധന നടത്തിയിരുന്നു, വിവരം ശേഖരിച്ചിരുന്നു. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പോലീസിന്റെ ഈ നീക്കം ഉണ്ടായിരുന്നത്, ATS സംഘത്തിന്റെ നീക്കം ഉണ്ടായിരുന്നത്. കാരണം ഈ തീയതിയും അതോടൊപ്പം തന്നെ സിമ്മും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇങ്ങോട്ടേക്ക് എത്താൻ കാരണമെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരവും അത് തന്നെയാണ്. എന്തായാലും ATS സംഘം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികരണങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല. കാരണം കർശനമായ നിർദ്ദേശമെല്ലാം തന്നെ സംഘത്തിനുണ്ടായിരുന്നു. കേരളത്തിലുള്ള സംഘവും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് രാവിലെ പരിശോധന നടത്തിയത്. ഏകദേശം 2 മണിക്കൂറോളം വിശദമായി തന്നെ പരിശോധന നടത്തി, വീട് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ചില മൊഴികളും പോലീസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷമിക്കണം, ആ പരിശോധന ഇപ്പോൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഷഹീൻ ബാഗ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും തുടർ അന്വേഷണമെല്ലാം തന്നെ നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, മറ്റേതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ പരിശോധിക്കുമെന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ നമുക്ക് ഇപ്പോൾ നൽകിയ വിവരം. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമുക്ക് നൽകാൻ പറ്റുന്ന കാര്യം. കാരണം നേരത്തെയൊക്കെ തന്നെ ആ ഒരു വീട് ഷാറൂഖ് സേഫിൻ്റെതാണോ എന്ന് സംബന്ധിച്ച് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഡൽഹി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. കാണാതായ ആളുടെ വീടും കാണാതായ ആളും അതോടൊപ്പം തന്നെ അറസ്റ്റിലായ ആളും ഒരാൾ തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ സംഘം ATS സംഘം ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഡൽഹിയിലെ പല മേഖലകൾ, നോയിഡ, ഗാസിയാബാദ് അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണം നീണ്ടിരുന്നു. ഇതിനിടയിൽ ഷഹീൻ ബാഗ് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. അതിനിടെയാണ് ചില നിർണായക വിവരങ്ങൾ സംഘത്തിന് ലഭിച്ചത്. പ്രത്യേകിച്ചും സിമ്മ് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ കാണാതായ തീയതി കേന്ദ്രീകരിച്ചും പോലീസിന് വിവരങ്ങൾ ലഭിച്ചു. ഇതടക്കമുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരമൊരു വിവരം ലഭ്യമായത്. എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള പരിശോധന പൂർത്തിയാക്കി തൊട്ടടുത്തുള്ള ഷഹീൻ ബാഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഷഹീൻ ബാഗ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കേരളത്തിലുള്ള ATS സംഘമെല്ലാം തന്നെ ഉള്ളത്. ഇനിയുള്ള മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശേഖര വിവരങ്ങളടക്കം ഈ സംഘം വിലയിരുത്തും. അതിനുശേഷം മാത്രമേ ഒരു തുടർ നടപടിയിലേക്ക് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കാണാതായ ആളും പിടിയിലായാലും ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. വേണു, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ വരികയാണ്. അതാണ് നിതിൻ അംബുജൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഹീൻ ബാഗിൽ നിന്ന് കാണാതായ ആളും ഇപ്പോൾ മഹാരാഷ്ട്ര ATSന്റെ പിടിയിലായിരിക്കുന്നയാളും ഒരാൾ തന്നെ, ഷാറൂഖ് സേഫി. ഷാറൂഖ് സേഫിയുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇവിടെ പുരോഗമിക്കുന്നു. അതിനൊപ്പം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഡൽഹിയിൽ നിന്നുകൂടി ലഭിക്കുകയാണ്. ഷഹീൻ ബാഗിലാണ് ഷാറൂഖ് സേഫി താമസിച്ചിരുന്നത്. ആ വീട്ടിൽ ഇന്നലെയും ഇന്നുമായി ഡൽഹി പോലീസും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘവും എത്തി പരിശോധനകൾ നടത്തി. ഇന്ന് രാവിലെയും 2 മണിക്കൂറിലധികം നീണ്ട പരിശോധന നടന്നു. അതിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങളാണ്, ഇയാൾക്ക് മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലമില്ല. എന്നാൽ ഇയാൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ആളുകളുമായി അല്ലെങ്കിൽ സംഘടനകളുമായി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇയാളുടെ താമസ സ്ഥലം, അവിടുത്തെ ജീവിത സാഹചര്യം, ഇയാൾ ആരുമായൊക്കെ ബന്ധപ്പെട്ടു എന്നതിൻ്റെ പ്രാഥമിക വിവരശേഖരണം നടത്താൻ കേരള പോലീസ് അടങ്ങുന്ന സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഇതിൻ്റെ അന്വേഷണ പുരോഗതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മഹാരാഷ്ട്രയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോഴാണ് ഡൽഹിയിലും ഷാറൂഖ് സേഫിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്.